ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ റിഡക്റ്റേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൾസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഊഷ്മള വരവേൽപ്പിൽ വിങ്ങിപ്പൊട്ടി വിനേഷ് ഫോഗ് പാരീസ് ഒളിംപിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിനുശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഗംഭീര സ്വീകരണം സാക്ഷി മൽ ബജ്രം പുനിയ തുടങ്ങിയവ താരത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു സ്വീകരണത്തിനിടെ വികാരാധീനയായ വിനേഷ് എല്ലാവരോടും നന്ദി പറഞ്ഞു ഇത്തരത്തിൽ ഒരു പിന്തുണ ലഭിച്ചതിൽ താൻ ഭാഗ്യവതിയാണെന്നും വിനേഷ് വ്യക്തമാക്കി രാജ്യം നൽകിയത് മെഡലിനേക്കാൾ വലിയ ആദരവെന്ന് വിനേഷിന്റെ അമ്മയും പറഞ്ഞു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ഐഎംഎയുടെ മണിക്കൂർ രാജ്യവ്യാപക സമരം തുടരുന്നു അടിയന്തര സേവനം ഒഴികെയുള്ളവ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംസ്ഥാനത്ത് മെഡിക്കൽ പി ജി അസോസിയേഷന്റെ നേതൃത്വത്തിലും സമരം തുടരുന്നു സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഒ പി ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചുവെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകം നടന്ന സ്ഥലത്ത് ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഇത് തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കിയെന്നും ദേശീയ വനിതാ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട് ഡോക്ടർമാർക്കും ജീവനക്കാർക്കും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വനിതാ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ രണ്ടംഗ സമിതിയാണ് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയത് അതിനിടെ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് പുലർച്ചെ വരെ സിബിഐ ചോദ്യം ചെയ്തു ഇന്നലെയാണ് സന്ദീപ് ഘോഷിനെ സിബിഐ ചോദ്യം ചെയ്യാൻ വീണ്ടും ചോദ്യം ചെയ്യാൻ സൂചന കൊൽക്കത്തയിലെ യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്ന് കുടുംബം സിബിഐക്ക് മൊഴി നൽകി സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരെയും സഹപാഠികളെയും സംശയമുള്ളതായി വനിതാ ഡോക്ടറുടെ പിതാവ് പറയുന്നു പുലർച്ചെ മൂന്ന് മുതൽ രാവിലെ പത്ത് മണിവരെ മകളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ പോലും വന്നില്ലെന്നും ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ ഏഴ് മണിക്കൂർ ആരും വിളിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും വനിതാ ഡോക്ടറുടെ പിതാവ് മൊഴി നൽകി സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടു കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും കേരളം മുഴുവൻ ഇനി മുതൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനായി പെർമിറ്റ് അനുവദിക്കും സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റിൽ ഇളവ് വരുത്തി ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത് ഓട്ടോറിക്ഷകൾ ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പെർമിറ്റ് നിയന്ത്രിച്ചിരുന്നത് ഓട്ടോറിക്ഷ യൂണിയന്റെ സിഎ ടിയു കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പെർമിറ്റിലെ ഇളവ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം ഒഴിവാക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ നിറംമാറ്റം പരിഗണനയ്ക്കെത്തിയെങ്കിലും കോഡ് പിൻവലിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു േറ്റിംഗ് ഹൺഡ്രഡിയർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച കോടതിയിൽ കേസ് ശേഷം തുടർ തീരുമാനമെടുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഹർജി കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് ഇന്ന് പുറത്ത് വിടാതിരുന്നതെന്നും കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും പി സതീദേവി പറഞ്ഞു മുമ്പ് ഉന്നയിക്കാത്ത ആവശ്യമാണ് രഞ്ജിനി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും സ്വകാര്യത മാനിച്ചുകൊണ്ടായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുകയെന്നും സജിദേവി അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും പങ്കില്ലെന്നും വിവരാവകാശ കമ്മീഷനാണ് ഇതിൽ ഉത്തരവാദിത്തമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച അറിയിപ്പ് എന്നാൽ നടി രഞ്ജിനി നൽകിയ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നായിരുന്നു അറിയിപ്പെന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് റിപ്പോർട്ട് വരുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല കോടതി പറയുന്നത് സർക്കാർ അനുസരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാത്ത പക്ഷം കോടതി ചോദ്യം ചെയ്യാമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ഖനനം ഭൂമിയിൽ സമരപ്രഖ്യാപന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വരുന്ന മുപ്പതിനു മുമ്പ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് മണൽ ലോറികൾ തടയാനാണ് നീക്കം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനെന്ന പേരിലാണ് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം സർക്കാർ ആരംഭിച്ചത് എന്നാൽ വർഷം മുഴുവൻ ഖനനം നടത്താൻ കെ എം എം എല്ലിന് അനുമതി നൽകിയുള്ള തീരുമാനമാണ് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയത് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്ക് തൊണ്ണൂറ്റൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇതിൽ എഴുപത്തി ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ നൽകിയത് ശേഷിക്കുന്ന ഇരുപത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സഹായമായും നൽകി രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് പോരാട്ടത്തിൽ നയം വ്യക്തമാക്കി മുസ്ലിം ലീഗ് പ്രശ്നങ്ങൾ വഷളാക്കിയ ഡി സി സി പ്രസിഡന്റിനൊപ്പം ഇനി വേദി പങ്കിടില്ലെന്നാണ് മുസ്ലിം ലീഗ് നിലപാട് അതേസമയം യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി സംസ്ഥാനത്ത് സ്വർണ്ണവിലായിരം കടന്നു യു എസ് വിപണി ഇന്നലെ തുറന്നപ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചേച്ചാട്ടമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കേരളത്തിൽ ഓണക്കോടി വരും അതെ പത്തിൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം ആണെങ്കിലും പുതുപുത്തൻ രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രക്കിളക്കവുമായി ചുറ്റിക്കളി നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ ആദ്യ സമ്മേളനം അടുത്ത അടുത്തമാസം ഇരുപത്തിയൊമ്പതിന് വിക്രവാണ്ടിയിൽ നടന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ തിരുച്ചിറപ്പിള്ളയിലെ റെയിൽവേ ഗ്രൌണ്ടിൽ സമ്മേളനം നടത്താനായിരുന്നു ആദ്യം തീരുമാനമെങ്കിലും റെയിൽവേ അനുമതി നിഷേധിച്ചതോടെയാണ് വിഴുപ്പുറത്തേക്ക് മാറ്റിയത് സെപ്റ്റംബർ പാർട്ടി പതാക അവതരിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട് ബുദ്ധിയും സൌന്ദര്യവും ഉള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ഡി എം കെക്ക് പിടിക്കില്ലെന്ന് നടി ഖുഷ്ബു പദവിക്കായി ബി ജെ പി നേതൃത്വത്തോട് വിലപേശിയിട്ടില്ലെന്നും പാർട്ടിയിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനായാണ് ദേശീയ വനിതാ കമ്മീഷനിൽ നിന്ന് രാജിവെച്ചതെന്നും ഖുഷ്ബു പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നടൻ വിജയ് ബുദ്ധിമാനാണെന്നും ഖുഷ്ബു കൂട്ടിച്ചേർത്തു സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സ്ഥലം അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യെ വിചാരണ ചെയ്യും പ്രദീപ് കുമാർ ടി ജെ എബ്രഹാം സ്നേഹമായി കൃഷ്ണ എന്നിവരുടെ ഹർജിയെ തുടർന്നാണ് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് മൈസൂരുവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജൂലൈയിൽ ലോഹായുക്തിയിൽ എബ്രഹാം പരാതി നൽകിയിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂരിനും ഭീംസൻ സ്റ്റേഷനും ഇടയിൽ സബർമതി എക്സ്പ്രസ് പാളം തെറ്റി ഇന്ന് പുലർച്ചെ സംഭവം ട്രെയിനിന്റെ ഇരുപത് കോച്ചുകളെങ്കിലും പാലം തെറ്റിയതായാണ് റിപ്പോർട്ട് ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റെയിൽ റെയിൽപാളത്തിലുണ്ടായിരുന്ന പാറക്കല്ലിൽ എഞ്ചിൻ തട്ടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരം സംഭവത്തെ തുടർന്ന് ഏഴ് ട്രെയിനുകൾ റദ്ദാക്കിയതായും മൂന്നെണ്ണം വഴിതിരിച്ചുവിട്ടതായും റെയിൽവേ അറിയിച്ചു സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നതായും ബീഹാറിലെ പാലം തകരൽ തുടർക്കഥയാകുന്നു ഗംഗദിക്ക് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന അഗുവാനി സുൽത്താൻഗഞ്ച് പാലത്തിന്റെ ഒരു ഭാഗം ഇന്ന് രാവിലെ തകർന്നു മൂന്നാം തവണയാണ് ഇതേ പാലം തകരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനും പാലത്തിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവാക്കി പതിനൊന്ന് വർഷമായി നിർമ്മിക്കുന്ന പാലമാണ് ഇന്ന് തകർന്നത് അതേസമയം ബീഹാറിൽ നാലാഴ്ചക്കിടെ പതിനഞ്ച് പാലങ്ങളാണ് തകർന്നത് ഗൂഗിളിനെതിരെ നിയന്ത്രണ ശ്രമങ്ങൾ അമേരിക്ക കടുപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ നിയമവിരുദ്ധമായി ഉണ്ടാക്കിയെടുത്ത കുത്തക അവസാനിപ്പിക്കാൻ ഗൂഗിളിനെ ചിതരിപ്പിക്കാനുള്ള സാധ്യതകൾ യു എസ് തേടുകയാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ട് യു എസ് നീതിന്യായ മന്ത്രാലയമാണ് ഇത്തരം നീക്കത്തിന് പിന്നിൽ ഓൺലൈൻ സെർച്ച് വിപണിയിൽ ഗൂഗിളിന്റെ കുത്തകവൽക്കരണത്തിനെതിരായ യു എസ് കോടതി വിധിയാണ് ഇത്തരമൊരു സാധ്യതയിലേക്ക് നയിക്കുന്നത് ഗൂഗിളിന്റെ കുത്തകവൽക്കരണം തടയാനുള്ള വഴികൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നുവരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകൻ എം മനുവിനെതിരെ നാല് കേസുകളിൽ പോലീസ് കുറ്റപത്രം നൽകി പോക്സോ കേസിലെ ഇരയെ പ്രായപൂർത്തിയായ ശേഷം കഴിഞ്ഞ ഏപ്രിലും പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി ഈ കേസ് തെങ്കാശി പോലീസിനെ കൈമാറി ഐ പി എൽ ടീമായ പഞ്ചാബ് കിങ്സിന്റെ നാല് ഉടമകളിൽ ഒരാളായ മോഹിത് ബർമനെതിരെ ചണ്ഡിഗഢ് ഹൈക്കോടതിയെ സമീപിച്ചു മറ്റുടമകളുടെ അറിവില്ലാതെ ഓഹരികൾ കൈമാറാൻ ആക്ഷേപം മോഹിത് ബർമ്മന്റെ നടപടികൾ തടയണമെന്നാണ് പ്രീതി സിൻഡ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ടീമിന്റെ നാല്പത്തെട്ട് ശതമാനം ഓഹരികളും മോഹിത് ബർമന്റെ പക്കലാണ് എന്നാൽ സഹ ഉടമകളുടെ സമ്മതമില്ലാതെ ഓഹരികൾ വിൽക്കരുതെന്നാണ് ഫ്രാഞ്ചൈസിക്കുണ്ടായിരുന്ന ധാരണ ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ സായേന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ്